ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ട് വീണ്ടും ഒരു ടെസ്റ്റിന് ആവശ്യപ്പെട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു? വിശ്വാസമല്ലേ എല്ലാം, എനിക്ക് എന്റെ ഡോക്ടറെ വിശ്വാസം. എനിക്കും ചിലത് പറയാനുണ്ട്. റിസൾട്ടിൽ കുഞ്ഞ് അമൃതയുടേതല്ലാന്നറിഞ്ഞാൽ വിട്ടുകൊടുക്കണം. അത് ഞാൻ എന്റെ ഈശ്വരന്മാരുടെ മുന്നിൽ സത്യം ചെയ്തതാ. അപ്പൊ പാലിക്കും. ഈശ്വരനപ്പുറത്ത് മറ്റാരുമില്ല. അപ്പോ ഞാനും കൂടെയുണ്ട്. ഇതൊന്നും എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, പക്ഷേ അമൃതയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടുന്നു. മതി. എല്ലാ പ്രശ്നവും സോൾവ് ആയി അല്ലേ? അതെ. എന്റെ ചുമതലയിൽ ടെസ്റ്റ്. ടെസ്റ്റിൽ തോറ്റാൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എന്താ അമൃതേ, എങ്കിൽ വന്നോളൂ. വാ മോളെ. റഫറൻസ് ഡോക്ടർ ആൻസിയുടേതാണ്, പക്ഷേ ഇതെന്റെ ഇമ്പോർട്ടന്റ് കേസാണ്. അമൃത, ഇപ്പൊ ധൈര്യമായില്ലേ? ഇപ്പൊ ധൈര്യം. ഇത് കൃത്യമായ റിപ്പോർട്ടായിരിക്കും, എനിക്ക് വിശ്വാസം. ഓക്കെ, ഞാൻ എന്റെ റൂമിലുണ്ടാവും, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ ശരി ഡോക്ടർ. ഞാൻ റൂമിലുണ്ടാവും. ശരി ഡോക്ടർ. അമൃതയ്ക്ക് വിശ്വാസമായിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വഴിയെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. ഡി എൻ എ ടെസ്റ്റ് വരെ ഇമ്പോസിഷൻ എഴുതിക്കുക. എന്താ ദേവേട്ട? എന്തായി? അവര് രണ്ടുപേരും ലാബിലാ. ഡോക്ടറെ പേഴ്സണലായിട്ട് കണ്ടോ? കാര്യം പറയായിരുന്നു. അങ്ങനെ ആലോചിച്ചതാ, ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നെ വിശ്വസിച്ച അവള് വന്നത്. കൂടെ നിന്ന് ചതിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാ? സത്യസന്ധമായ റിസൾട്ട് വരുമ്പോ മീര അർജുന്റെയും അമൃതയുടെയും കുഞ്ഞാവും. അതിന്റെ പേരിലുള്ള എന്തും ഞാൻ അനുഭവിച്ചോളാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഹലോ, ഹലോ. ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ ഉറങ്ങണ്ടാൻ തീരുമാനിച്ചോ? താൻ കിടന്നോളൂ. അത് വേണ്ട, ഇങ്ങനെ ഒറ്റയ്ക്ക് തപസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? മോളുടെ കാര്യത്തിൽ തീരുമാനം ആയല്ലോ. എന്ത് തീരുമാനം? നമ്മുടെ മോള് തന്നെയാന്നു. അതിന് റിസൾട്ട് വന്നില്ലല്ലോ. റിസൾട്ടിൽ എന്താ സംശയം? ഡോക്ടർ മാത്രമല്ല, നമ്മുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നില്ലേ?
അപ്പൊ റിസൾട്ടിൽ മായം ചേരില്ല. വായട്ടാ, എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. താൻ കിടന്നോളൂ. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല. വാ ഇങ്ങോട്ട്, വാ. എന്ത് സുഖമായിട്ട് അവൾ ഉറങ്ങുന്നത്! എന്തെങ്കിലും എന്റെ മോൾ അറിയുന്നുണ്ടോ? അതൊരു ഭാഗ്യമല്ലേ, ഒന്നും അറിയാതിരിക്കുക. ഞാനൊന്ന് കിടക്ക. എന്ത് സന്തോഷത്തോടെയാ അവൾ ഉറങ്ങുന്നത്! ഉറക്കമില്ലാത്ത രാത്രികളാ എന്റെ അമൃതിക്കിനി തരണം ചെയ്യേണ്ടത്. ദേവാ, നാഗപ്പൻ നാട്ടിൽ പോയെന്നല്ലേ പറഞ്ഞത്? അതെ. അയാളെ വിളിച്ച് വേഗം വരാൻ പറ. റിസൾട്ട് അറിഞ്ഞിട്ട് വിളിക്കാം. റിസൾട്ട് ഇനി എന്തറിയാനാ? ഒരിക്കൽ അറിഞ്ഞതല്ലേ. അമൃതയുടെ ഒരു സമാധാനത്തിനാ സമ്മതിച്ചത്. നിനക്ക് തോന്നുന്നുണ്ടോ റിസൾട്ട് മാറുമെന്ന്? എന്താ മാറാൻ സാധ്യതയില്ല? മീരമോളെ പെട്ടെന്ന് അങ്ങ് എടുത്തു കൊടുക്കാൻ കഴിയോ? അതിനൊരു സാവകാശം വേണ്ടേ? സാവകാശം നോക്കിയിരുന്ന അമൃത കാലുമാറും. അവൾ അസുഖക്കാരിയാ. അവളെ രോഗിയാക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന അമ്മേ. അമ്മ തന്നെയല്ലേ അവൾക്ക് ഏറ്റവും നല്ല കുട്ടിയെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഈ വീടിന്റെ വിളക്കാണ് അമൃതയെന്ന് അമ്മ പറയുമായിരുന്നല്ലോ. ആ അഭിപ്രായം ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. അവൾ നല്ല കുട്ടി തന്നെയാ. അമൃതയെ പോലെ സ്വഭാവ ഗുണമുള്ളവൾ വേറെ ആരും ഉണ്ടാവില്ല. ഈ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടാൽ ഞാൻ എപ്പോഴും കുടുംബത്തോടൊപ്പമായിരിക്കും, അമൃതയോടൊപ്പമല്ല. ഡോക്ടർ, ഹലോ. ഉർമ്മള മാഡം. അതെ ഡോക്ടർ. റിസൾട്ട് വന്നിട്ടുണ്ട്. ആ വരാം. അമൃതയും കൂട്ടിക്കോളൂ, അർജുനും വേണം. ആയിക്കോട്ടെ. റിസൾട്ട് ആയി എന്നാ പറഞ്ഞത്? അമൃതയും കൂട്ടണമെന്ന് പറഞ്ഞു. ഞങ്ങള് പോയി വരാം. ആകട്ടെ. ഡോക്ടർ എന്തെങ്കിലും സൂചന തന്നോ? ഇല്ല, ഞാൻ ചോദിച്ചതുമില്ല. തൂക്കിലേറ്റാൻ വിധി പറഞ്ഞിട്ട് ആരാച്ചാരോട് തൂക്കുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. രക്ഷപ്പെടാൻ നീ ശ്രമിച്ചതുപോലുമില്ല. ഇല്ല, വിധി നടപ്പാക്കിക്കൊള്ളട്ടെ. മരണം ഞാൻ ഏറ്റുവാങ്ങാം. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും വരില്ല. ഒന്നുമില്ലമ്മേ, ഹാർട്ട് ബീറ്റ് കൂടുകയാണ്. ഏത് നിമിഷം ഡോക്ടറെ വിളിക്കാൻ റിസൾട്ടിനായി. റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാം.
അതിന്റെ റിയാക്ഷൻ, അതാ എന്റെ ഭയം. എന്താ പറയേണ്ടതെന്നോ എങ്ങനെയോ സമാധാനിപ്പിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. അമ്മയ്ക്കറിയാലോ റിസൾട്ട് എന്താണെന്ന്. അറിയാം. റിയാക്ഷൻ അറിയാനാ ഞാൻ നിൽക്കുന്നത്. അർജുൻ ഡോക്ടർ വിളിച്ചിരുന്നു. റിസൾട്ടായി. അമൃതയും കൂട്ടി ചെല്ലാൻ. റിസൾട്ട് എന്താന്ന് ഞാൻ ചോദിച്ചില്ല. നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്താണെന്ന്. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കഴിഞ്ഞ റിസൾട്ട് പോലെ ആവില്ല ഇപ്പോഴത്തേത്. എന്ന് വെച്ചാ മീരമോൾ നമ്മുടെ കുഞ്ഞാണെന്നോ? റിസൾട്ട് വരട്ടെ. അവള് എന്റെ മകളാകാൻ നാഗപ്പന്റെ വെളിപ്പെടുത്തലിലൂടെ ഞാൻ വെറുതെ സഞ്ചരിച്ചു. മീരയെ നാഗപ്പന് വളർത്താൻ കൊടുത്തതാണോ? അവള് എന്റെ മകളാകാൻ നാഗപ്പന്റെ വെളിപ്പെടുത്തലിലൂടെ ഞാൻ വെറുതെ സഞ്ചരിച്ചു. മീരയെ നാഗപ്പന് വളർത്താൻ കൊടുത്തതാണോ? എന്താ നിനക്കിപ്പോ ഇങ്ങനെ ഒരു സംശയം വരെ? മീര എന്റെ മകളാകാൻ സാധ്യതയില്ലാത്തതാണെങ്കിലും വെറുതെ ഒരു യാത്ര. അമ്മേ, കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അവള് ഞങ്ങൾക്ക് വേണം. അമ്മേ, അർജുൻ, അവള് നിങ്ങളുടെ മകളാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടേതാവണം. അർജുൻ, നീ പോയി അമൃതയുടെ അടുത്ത് പറ, ഡോക്ടറുടെ അടുത്ത് പോകാൻ റെഡിയാവാൻ. ചെല്ല. ഇന്ന് നമ്മൾ രണ്ടുപേരെ എന്തിനാ ഉടുത്തൊരുങ്ങുന്നെന്നറിയോ? അവസാന വിധി ഇന്നോ? കൃത്യമായ വിധി. അത് കേൾക്കാൻ എന്റെ മോള് സുന്ദരി കുട്ടിയായിട്ടിരിക്കണം. ഡോക്ടർ ഇതുവരെ വിളിച്ചില്ലേട്ടാ. അമ്മയെ വിളിച്ചു, തന്നെയും കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. അപ്പൊ ഉറപ്പായി ഇതിലൊരു ചതി നടന്നിട്ടില്ല. എന്നോട് നേരിട്ട് പറയാനാ. ഏട്ടൻ ഡ്രസ് മാറ്റിക്കോ, ഞങ്ങള് റെഡിയാ. ഏട്ടാ, ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ആർക്കും കഴിക്കാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം വയറ് നിറയെ കുടിപ്പിക്കും. എന്റെ ഈ പൊന്നിന് പോലും അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇവക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. ഏട്ടാ, വേഗം റെഡിയാവ്. അമ്മ ഇട്ട് തരാം. പൗഡർ ഇടാട്ടോ, പൗഡർ ഇടാം. എന്നെ ടെസ്റ്റ് നടത്താൻ ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞത് അമൃതയ്ക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. അതെ, അമൃതയ്ക്ക് അറിയാം കുഞ്ഞ് സ്വന്തമാണെന്ന്. അതെ, സ്വന്തമായുള്ളതെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ കഴിയോ? കഴിയണം. അമൃത താമസിക്കുന്ന വീട് അവർക്ക് സ്വന്തമാണ്. അതെ. ആണോ? എങ്കിൽ അത് ആർക്ക് സ്വന്തം? മുത്തശ്ശിക്ക്. മുത്തശ്ശിക്ക് ശേഷം
വലിയച്ഛന് ശേഷം ഏട്ടന് കണ്ടോ, അപ്പൊ മുത്തശ്ശിയുടേതല്ല, വലിയച്ഛന്റേതല്ല, അർജുന്റേതുമല്ല. അതിങ്ങനെ മാറി മാറിപ്പോവും. ഇനി മീരയോടൊപ്പം എത്ര നാൾ അമൃതയ്ക്ക് കഴിയാനാകും? എന്റെ മരണം വരെ. എന്നാ ആ മരണം? അറിയില്ല. നാളെ വേണമെങ്കിലും ആയിക്കൂടെ. അപ്പോ മീരയ്ക്ക് ഇന്നൊരു ദിവസം മാത്രമേ അമ്മയുള്ളൂ, നാളെ മറ്റൊരാളാകും അമ്മയുടെ സ്ഥാനത്ത്. എല്ലാം ഈശ്വരന്റെ കയ്യില. ഈശ്വരനാണല്ലോ മീരയെ അമൃതയ്ക്ക് തന്നത്. ആ ഈശ്വരന് തിരിച്ചെടുക്കുകയും ചെയ്യാം. അമ്മേ, എന്തെത്ര താമസം, കേറി നോക്കണോ? വേണ്ട, അമൃതയെ കൗൺസിൽ ചെയ്യാണ്. ഡോക്ടർ ടെസ്റ്റ് റിസൾട്ട് എന്താന്ന് പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് പാലിക്കുമല്ലോ കുഞ്ഞിനെ കൊടുക്കേണ്ടി വന്നാൽ. അത് ഞാൻ ഈശ്വരന്മാരുമായുള്ള എഗ്രിമെന്റ്. പക്ഷേ റിസൾട്ട് സത്യസന്ധം ആവണം. ആ കാര്യത്തിൽ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം. ഇതാ, ഇതാണ് റിപ്പോർട്ട്. മീരമോൾ അമൃതയുടേതല്ല. മീരമോൾ അമൃതയുടേതല്ല. അമൃത പ്രസവിച്ചതുമല്ല. അമൃതേ, ഇവള് എന്റെ എന്റെ മോളല്ലെന്നാണോ പറയുന്നത്? അതെ. മീര അമൃതയുടെ കുട്ടിയല്ല, ഇത് നഗ്നമായ സത്യം. എവിടെ പോയി ടെസ്റ്റ് ചെയ്താലും ഇതാണ് റിസൾട്ട്.
അമൃതയോട് പറഞ്ഞോ? പറഞ്ഞു. ഇത് തന്നെയല്ലേ നേരത്തെ റിപ്പോർട്ട്? മീരമോൾ അമൃതയുടേതല്ല, അമൃത പ്രസവിച്ചതുമല്ല. ആരാണ് നമ്മളെ ചതിച്ചത്? ഭാരതിയാർ പുരത്ത് വെച്ച്? ഇനി പറയാനുള്ളത് ആരുമറിയാത്ത കൊടും ചതിയുടെ കഥ. എന്റെ കുഞ്ഞിനെ കൊല്ലം കൊണ്ടുപോയിന്ന്.